കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പ് കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയല്ല. പാലായിക്കടുത്ത് എലിക്കുളത്തുള്ള ഒരു ജിമ്മിച്ചൻ മണ്ഡപത്തിലും ജൂബിച്ചൻ നരിതൂക്കിലുമാണ് ആ വീഡിയോയുടെ അവതാരകർ. വനമേഖലകളിൽ നിന്ന് കിലോമീറ്ററുകൾ ദൂരത്തിലുള്ള എലിക്കുളത്ത് വന്യജീവികളുടെ ശല്യം പെട്ടെന്ന് വർദ്ധിച്ചതിന് പിന്നിൽ വനംവകുപ്പിൻ്റെ കറുത്ത കരങ്ങളുണ്ടെങ്കിൽ അതിൽ കാരണക്കാരായവർക്കെതിരെ നിയമ നടപടികൾ അധികാരികൾ സ്വീകരിക്കണം. കർഷകരെ ഉപദ്രവിക്കരുത്. കാർബൺ ഫണ്ടിൻ്റെ സ്വാധീനം അവസാനിപ്പിക്കണം. ഇതാണ് അവരുടെ ആവശ്യം. അവരുടെ വാദഗതി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വനമേഖലയിൽ നിന്നും കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന എലിക്കുളം മേഖലയിൽ എത്തുന്ന കാട്ടുപന്നി പോലെയുള്ള മൃഗങ്ങൾ വരുത്തി വയ്ക്കുന്ന നാശനഷ്ടങ്ങൾക്ക് അതിൻ്റെ മുന്നിൽ കൈമലർത്തുന്ന വനംവകുപ്പ് ആരെങ്കിലും അവയെ കൊന്നാൽ ചോദിക്കാൻ വന്നേക്കരുത്. ന്യായമായ ആവശ്യം തന്നെയാണ് അല്ലേ? ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന വ്യവസായം, അതായത് ബേസിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കൃഷിയാണെന്ന ബാലപാഠം പലരും മറന്നുപോകുന്നു. കാടിനടുത്ത് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് നാം കാണുന്നത്. സാങ്കേതികത്വം പറയാം, എന്നാൽ കാട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള എലിക്കുളം പോലെയുള്ള മേഖലകളിൽ ഇവ വന്ന് നാശനഷ്ടം വരുത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതെ പോകാൻ സാധിക്കില്ല. എലിക്കുളം ഒരു പ്രതീകാത്മകമായ സ്ഥലം മാത്രമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എലിക്കുളങ്ങളുണ്ട്, ഒരുപാട് എലിക്കുളങ്ങളുണ്ട്. എല്ലാ കർഷകരും അനുഭവിക്കുന്ന പ്രശ്നവും ഇതുതന്നെയാണ്. ഇതിനുള്ള പരിഹാരം ഏത് മേഖലയിലാണോ മൃഗങ്ങൾ ഇറങ്ങുന്നത്, അവിടുത്തെ വാച്ച്മാൻ മുതൽ റേഞ്ചർ സായിപ്പ് വരെയുള്ളവരുടെ പേരിൽ നടപടിയെടുക്കണം സർക്കാർ. റേഞ്ചർ സായിപ്പ് എന്ന് പറഞ്ഞത് വെറുതെയല്ല. ഇപ്പോഴും കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് സായിപ്പന്മാർ റേഞ്ചറായി വാണിരുന്ന കാലം തന്നെയാണ് നാട്ടു സായിപ്പുമാരും അനുവർത്തിച്ചു പോരുന്നത്. ഇതിന് മാറ്റം വരണം. വനത്തിലൊരു നാട്ടുവാസി കയറിയാൽ അവർ പിടിച്ചു കൊണ്ടുപോയി ഒരു മയവുമില്ലാതെ ഇഞ്ചപരുവമാക്കാറുണ്ട്. ഒരു മാനുഷിക പരിഗണനയും കിട്ടാറില്ല. ചില സ്ഥലങ്ങളിൽ മർമ്മസ്ഥാനത്ത് ഇടികൊണ്ട് അകാലത്തിൽ കാലം തേക്കാറുമുണ്ട്. മനുഷ്യമാംസം ഭക്ഷണക്രമത്തിൽ ഇല്ലാത്തതിനാലാണ് ഇവന്മാർ ഇത് കഴിക്കാത്തത്. അല്ലെങ്കിൽ അതും ഒരു ഉളുപ്പുമില്ലാതെ ഇവന്മാർ കഴിച്ചേന്. ഇതിനൊരു എതിർവശമുണ്ട്. നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നിയെപ്പോലുള്ള മൃഗങ്ങളെ കൊല്ലാനും തിന്നാനും അങ്ങ് തീരുമാനിക്കണം. കർഷകരുടെ ഭൂമിയിൽ കയറുന്ന മൃഗങ്ങളെ ശിക്ഷിക്കാൻ പറ്റില്ല. പകരം നമ്മുടെ നികുതിയിൽ നിന്നും മാസശമ്പളം വാങ്ങി ജീവിച്ചുകൊണ്ട് നമ്മളെ കൊഞ്ഞനം കുത്തുന്ന വനപാലകരെന്ന വർഗത്തെ ശിക്ഷിക്കാൻ വകുപ്പുകൾ ഉണ്ടാകണം. അപ്പോൾ അവർക്ക് ഉത്തരവാദിത്തമുണ്ടാകും. വനപാലകരെ, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ അതിർത്തിയിലുള്ള മൃഗങ്ങൾ മതിൽ ചാടി പുറത്തു പോകാതെ നോക്കുക എന്നത്. അങ്ങനെ സംരക്ഷിക്കണം. അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ആടുമാട് കോഴി, താറാവ്, പട്ടി, പൂച്ച ഇവയൊക്കെ റോഡിലിറങ്ങാനോ അന്യൻ്റെ പറമ്പിൽ പോയി മുട്ടയിടാനോ നിങ്ങൾ അനുവദിക്കുമോ? അത് നിങ്ങളുടെ സ്വകാര്യ സ്വത്ത്. ഇതും അതുപോലെ തന്നെയാണ്. വനപരിപാലനം നിങ്ങൾ ഔദാര്യമായി ചെയ്യുന്നതൊന്നുമല്ല. ഞങ്ങളുടെ നികുതിപ്പണം ശമ്പളമായി വാങ്ങി കുട്ടികളുടെ പഠിപ്പ്, ആശുപത്രി ചെലവ്, ഈ നാല് വാക്കുകൾ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളിത് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കൈകാര്യം ചെയ്യില്ല. ഈ നാല് വാക്ക് കാണാപ്പാഠം പഠിച്ചിട്ട് ദിവസം 3 നേരം ആകാരത്തിന് മുമ്പ് ഒരു പ്രാർത്ഥന പോലെ ഉരുവിട്ടാൽ ചിലപ്പോൾ നന്നാകുമായിരിക്കും. പറഞ്ഞുവെന്ന് മാത്രം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.